അപ്പോൾ ഇന്ന് നമുക്ക് എയർ പൊല്യൂഷൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി കാണാം. എന്താണ് എയർ പൊല്യൂഷൻ? നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എയർ പൊല്യൂഷൻ ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് എയർ ബൈ അൺഡിസയറബിൾ സബ്സ്റ്റൻസസ് ഹാവിങ് എ ഡിട്രിമെൻ്റൽ ഇഫക്റ്റ് ഓൺ ലിവിങ് ഓർഗാനിസംസ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏജൻ്റ് ആയിരിക്കാം ദാറ്റ് കോസസ് എയർ പൊല്യൂഷൻ. അപ്പോൾ ഈ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എയർ പൊല്യൂട്ടൻ്റെ ഗ്യാഷസും ആയിരിക്കാം അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റും ആയിരിക്കാം. ഗ്യാഷസ് എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ രൂപത്തിലുള്ളത്, പാർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ ഫോമിലുള്ളത്. അപ്പോൾ എയർ പൊല്യൂട്ടൻസിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഗ്യാഷസ് എയർ പൊല്യൂട്ടൻസ്, ദെൻ സെക്കൻഡ് വൺ ഈസ് പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്. ഇപ്പോൾ ഗ്യാഷസ് എയർ പൊല്യൂട്ടൻസിൽ മെയിനായിട്ട് വരുന്നത് ഓക്സൈഡ്സ് ഓഫ് കാർബൺ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് ഹൈഡ്രോ കാർബൺസ്. ഇതൊക്കെയാണ് മെയിൻലി ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ്. ഇതൊക്കെയാണ് കാർബൺ ഓക്സൈഡ്സ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സൾഫറിൻ്റെ ഓക്സൈഡ്സ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രോ കാർബൺസ് ഒക്കെയാണ്. ദെൻ പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്, അതായത് പാർട്ടിക്കിൾസിൻ്റെ ഫോമിൽ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നോൺ മെറ്റാലിക് ആയിരിക്കാം, മെറ്റാലിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പല പല റിയാക്ഷൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തണ നോൺ മെറ്റാലിക്, മെറ്റാലിക് ആൻഡ് ഓർഗാനിക് പാർട്ടിക്കിൾസ്. അതുപോലെ തന്നെ സ്മോക്ക്, ഫ്യൂംസ്, മിസ്റ്റ്, ഡസ്റ്റ്, സ്മോഗ്, ഇതൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ അത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള കാരണവും ആവുന്നു. അപ്പം മെയിൻലി എയർ പൊല്യൂട്ടൻസ് രണ്ട് ടൈപ്പാണ്, ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസും പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസും. ഇനി ചില ഗ്യാഷ്യസ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് പുതിയ ചില എയർ പൊല്യൂട്ടൻസിനെ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ സ്മോഗ്. സ്മോഗിൻ്റെ ഫോർമേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അത് നമുക്കപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ്. ദെൻ എന്തൊക്കെയാണ് എയർ പൊല്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ്? സോഴ്സസ് എന്ന് പറയുമ്പോൾ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ്രോപോജനിക് സോഴ്സസ്. ആൻഡ്രോപോജനിക് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനിർമ്മിതമായ സോഴ്സ്, മാൻ മെയ്ഡ് സോഴ്സ്, അതിനാണ് നമ്മൾ ആൻഡ്രോപോജനിക് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാരണം എയറിനുണ്ടാവുന്ന പൊല്യൂഷൻ, അപ്പോൾ നമ്മുടെ ഏതൊക്കെ പ്രവർത്തനം കൊണ്ടാണ് എയറിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്, അതാണ് നമ്മുടെ മാൻമെയ്ഡ് സോഴ്സസ് ഓർ ആൻഡ്രോപോജനിക് സോഴ്സസ് എന്ന് പറയുന്നത്. സോ അതേതൊക്കെയാണ് സോഴ്സസ് വരുന്നത്? ഫസ്റ്റ് വൺ ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ്. അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ മിക്കവരുടെ വീട്ടിലും ഒന്നോ രണ്ടോ ഒക്കെ വണ്ടികളുണ്ടായിരിക്കും, ടു വീലറോ ഫോർ വീലറോ ഒക്കെ ആയിട്ട്. അല്ലേ, അപ്പോൾ ഓട്ടോമൊബൈൽസ് ഇല്ലാത്ത വീടുകളില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിനൊക്കെ ആയിട്ട് ധാരാളം ഓട്ടോമൊബൈൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരു എയർ പൊല്യൂട്ടൻ്റാണ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ്. ഈ ഓട്ടോമൊബൈൽസൊക്കെ റൺ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടാണ്. അല്ലേ, അപ്പോൾ നമ്മൾ കാരണം ഉണ്ടാവുന്ന എയർ പൊല്യൂഷൻ്റെ ഫസ്റ്റ് ഫാക്ടറാണ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ്. ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ് റിലീസസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് പോയ്സണസ് ഗ്യാസസ് ആൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ബസ് പോകുമ്പോഴൊക്കെ, ലോറികൾ പോകുമ്പോഴൊക്കെ കാണാറില്ലേ, നിറച്ച് പോയ്സണസ് ഗ്യാസസ് ഒക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല പാർട്ടിക്കുലേറ്റ് മാറ്ററും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡസ്റ്റ് പോലെ, അല്ലെങ്കിൽ ഫ്യൂംസ് പോലെയും സ്മോക്ക് പോലെയൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുന്നത് കാണാറുള്ളതാണ്. ഇൻഫാക്ട് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ മോർ ദാൻ 55% ഓഫ് ടോട്ടൽ എയർ പൊല്യൂഷൻ ഇൻ ദ വേൾഡ്. ഇപ്പോൾ എയർ പൊല്യൂഷൻ്റെ 55% ഉണ്ടാക്കുന്നത് ഓട്ടോമൊബൈൽ എന്ന് വരുന്ന എക്സ്ഹോസ്റ്റുകളാണ്. ഇപ്പം മേജർ ആയിട്ടുള്ള ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ് അതായത് ഏതാണ്? കാർബൺ മോണോക്സൈഡാണ്. ഈ കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് എയറിലേക്ക് വരുന്നത് ഓട്ടോമൊബൈൽസിന്ന്? ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഇൻ ദ എൻജിൻ. എൻജിനിലെ ഫ്യൂവൽ മൊത്തമായിട്ട് കമ്പഷൻ നടക്കാതെ വരുമ്പോൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യണ എക്സ്ഹോസ്റ്റാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ്. അതുപോലെ തന്നെ സൾഫർ ഓക്സൈഡ്സ് ഉണ്ട്. സൾഫർ ഡയോക്സൈഡും ഉണ്ട്, സൾഫർ ട്രൈഓക്സൈഡും ഉണ്ട്. അത് ഫ്യൂവല് ബേൺ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന സൾഫർ കണ്ടൻറ്റുള്ള ഓക്സൈഡാണ് SO2 SO3. അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ട്, NO നൈട്രിക് ഓക്സൈഡും NO2 നൈട്രജൻ ഡയോക്സൈഡും. അത് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്?
ഹൈ ടെമ്പറേച്ചറിൽ ഫ്യൂവലിൻ്റെ കമ്പഷൻ നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്നതാണ് നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. അതുപോലെ അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ്, അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത് എഞ്ചിനിന്ന്, അതുപോലെ കാർബറേറ്ററിന്ന്, അതുപോലെ വെഹിക്കിളിൻ്റെ വേരിയസ് പാർട്സിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നു. അതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്യൂവൽ കത്തുന്നത് വഴി സൂട്ട് എന്ന് വെച്ചാൽ പർട്ടിക്കുലേറ്റ് മാറ്റർ, ഓരോരോ പാർട്ടിക്കിൾസ് ഈ ഫ്യൂവലിൻ്റെ കമ്പഷൻ വഴിയൊക്കെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ് ആണ്. അപ്പോൾ ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ് വഴി മെയിൻലി പുറത്തേക്ക് വരുന്നത് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അതുപോലെ വേരിയസ് പർട്ടിക്കുലേറ്റ് മാറ്ററൊക്കെ നമ്മുടെ എയറിലേക്ക് വരുന്നതായിട്ട് ഉള്ളതാണ്. നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്. ഇൻഡസ്ട്രീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഗ്യാസുകളൊക്കെ അത് കോൺസ്റ്റിറ്റ്യൂട്ട് മെയിൻലി 10-20% ഓഫ് ഗ്ലോബൽ എയർ പൊല്യൂഷൻ. ഓട്ടോമൊബൈൽ എക്സ്പോസ്റ്റ് 55% ഓഫ് ഗ്ലോബൽ എയർ പൊല്യൂഷൻ ആയിരുന്നു. ഇത് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ് ആകുമ്പോൾ 10-20% ഓഫ് ഗ്ലോബൽ എയർ പൊല്യൂഷൻ. അപ്പോൾ ഏതൊക്കെ പൊല്യൂട്ടൻസ് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്? ഇതുപോലെ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, നൈട്രിക് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ദെൻ പല പല ആസിഡ്സിൻ്റെ വേപ്പേഴ്സ്, അതുപോലെ പല പല പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് ലൈക്ക് സ്മോക്ക്, ഫ്ലൈ ആഷ്, ആസ്പെറ്റോസ് ഡസ്റ്റ് എക്സെട്ര. സ്മോക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ആസ്പെറ്റോസ് ഡസ്റ്റ് അറിയാം, ഫ്ലൈ ആഷ് എന്ന് പറയുമ്പോൾ കോളൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ ചില ഇൻഡസ്ട്രികളിലൊക്കെ ചൂട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോള് കത്തിക്കും. അപ്പം ഉണ്ടാവുക പുറത്തേക്ക് വരുന്ന ഒരു പൊടി പോലത്തെ സാധനമാണ് ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് മെയിനായിട്ടുള്ള ഇൻഫ്ലുവൻസ് എയർ പൊല്യൂഷൻ നടത്തുന്നത് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ആണ്. നെക്സ്റ്റ് ദ തേർഡ് കാറ്റഗറി ഈസ് ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ നിന്നും ധാരാളം എയർ പൊല്യൂട്ടൻസ് വരുന്നുണ്ട്. അതായത് തെർമൽ പവർ പ്ലാന്റ്സ് ബേണിംഗ് ബിറ്റുമിനസ് കോൾ ഓർ ഹൈ കണ്ടന്റ് ഫ്യൂവൽ ഓയിൽ ലെറ്റ്സ് ഔട്ട് ലാർജ് എമൗണ്ട് ഓഫ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഇനോർമസ് മാസ് ഓഫ് ഫ്ലൈ ആഷ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ബിറ്റുമിനസ് കോൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് കോൾ ഉണ്ട്, അതിലൊരു ടൈപ്പിനെയാണ് നമ്മൾ ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റുമിനസ് കോളൊക്കെ ബേൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ഫ്ലൈ ആഷ്, അതുപോലെ സൾഫർ ഡയോക്സൈഡ്, അതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് വരും പുകക്കൊഴിൽ നിന്ന് കൂടിയൊക്കെ. അപ്പോൾ അതൊക്കെ എയർ പൊല്യൂഷനെ കാരണമാവുകയും ചെയ്യുന്നു. ദെൻ നമുക്ക് അതർ സോഴ്സസ് പലതരത്തിലുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് വരെ എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. അതായത് ഇൻസിനറേഷൻ ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റുകൾ, വീട്ടിലുണ്ടാവുന്ന വേസ്റ്റുകൾ നമ്മൾ കത്തിക്കുമ്പോൾ. ദെൻ യൂസ് ഓഫ് ഫ്രിയോൺസ് ആസ് റെഫ്രിജറൻസ് ആൻഡ് ഇൻ എയറോസോൾ സ്പ്രേസ്. റെഫ്രിജറൻസിൽ ഉപയോഗിക്കുന്നതാണ് ഫ്രിയോൺസ് എന്ന് പറയുന്നത്. ആ ഫ്രിയോൺസ് അതുപോലെ സ്പ്രേസിലുണ്ടാവുന്ന ഗ്യാസസ്. ദെൻ യൂസ് ഓഫ് ഇലക്ട്രിക് പവർ ജനറേറ്റേഴ്സ്. കൂടുതൽ ഗേജുള്ള ജനറേറ്റേഴ്സൊക്കെ ചില പല സ്ഥാപനങ്ങളിലും ഒക്കെ ഉപയോഗിക്കും. അപ്പം അതുവഴി ഉണ്ടാവുന്ന എയർ പൊല്യൂഷൻ. ദെൻ ടുബാക്കോ സ്മോക്കിംഗ് വഴി ഉണ്ടാവുന്ന എയർ പൊല്യൂഷൻ. ദെൻ ഇൻഫ്ലുവൻ എമിഷൻ ഫ്രം ഹൗസസ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് മേക്കിംഗ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് സ്പ്രേസ്, വെയർ ആൻഡ് ടെയർ ഓഫ് ആസ്പെറ്റോസ് പ്രോഡക്ട്സ്, ഡിമോളിഷൻ ഓഫ് ബിൽഡിംഗ്സ്, വാർസ് ആൻഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് എക്സെട്ര ഫോം സോഴ്സസ് ഓഫ് ഹാംഫുൾ ഗ്യാഷ്യസ് ആൻഡ് പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്. അപ്പോൾ അതർ സോഴ്സസിൽ നമ്മുടെ ഡൊമസ്റ്റിക് വേസ്റ്റ് കത്തിക്കുമ്പോൾ, പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിന്ന്, ഇലക്ട്രിക് പവർ ജനറേറ്റേഴ്സിൻ്റെ ഉള്ളിന്ന്, ടുബാക്കോ സ്മോക്കിംഗ് വഴി ഹൗസസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള കണ്ടാമിനൻസ്, ദെൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് വഴി ഉണ്ടാവുന്നത്, പിന്നെ ബിൽഡിങ്സൊക്കെ നമ്മൾ നശിപ്പിക്കുമ്പോൾ അതുവഴി ഉണ്ടാവുന്ന പൊല്യൂട്ടൻസ്, വാർസ് യുദ്ധങ്ങൾ നടക്കുമ്പോൾ, അതുപോലെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ടെററിസ്റ്റുകൾ ബോംബിടുമ്പോഴും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ അവരുണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂട്ടൻസ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ്, അതുപോലെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് പല സ്ഥലത്തും നടക്കുമ്പോൾ അവിടുന്ന് വരുന്ന പൊല്യൂട്ടൻസ് ഒക്കെ, അതൊക്കെ ഹാംഫുൾ ഗ്യാഷസും പർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ എയർ പൊല്യൂഷനുള്ള സോഴ്സുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് എയർ പൊല്യൂഷനുള്ള സോഴ്സുകൾ ഓട്ടോമൊബൈൽ എക്സ്ഹോസ്റ്റ്, ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്, ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്, പിന്നെ മെയിൻലി അതർ സോഴ്സസ്.